ഏട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ശരിക്കും നിത്യ ഇഷ്ടപ്പെട്ടത് തന്നെയാണോ ഏട്ടൻ അവരെ കെട്ടാൻ സമ്മതിച്ചത്? ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് കല്യാണം കഴിക്കാനുള്ള കൊതികൊണ്ടാണോ? നീയോ ആ പെണ്ണും കൂടി ചാവൂന്ന് പറഞ്ഞോണ്ടല്ലേ. അപ്പോ ഏട്ടന് ശരിക്കും നിത്യ ഇഷ്ടമല്ലേ? അവളുടെ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് ഏതവള് പറഞ്ഞിരുന്നെങ്കിലും ഏട്ടൻ അവളെ കെട്ടിയനെയല്ലേ? എന്റെ ഏട്ടാ, ഈ കല്യാണം എന്ന് പറയുന്നത് കുട്ടികളിയല്ല. ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയുമല്ല. ഒരു ജന്മം സ്നേഹിച്ചും സഹിച്ചും മുന്നോട്ട് കൊണ്ടുപോണ്ട തീർത്ഥാടനമാ. വെറും ഒരു ആത്മഹത്യാ ഭീഷണിയുടെ മുന്നിൽ മനസ്സലിഞ്ഞ് ഏട്ടനൊരു പെണ്ണിനെ കെട്ടിയ. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിത്യ ഇഷ്ടമല്ലെന്ന്. എന്തിനാ പറയുന്നത്? ഇപ്പൊ തന്നെ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടതല്ലേ? കെട്ടാൻ പോകുന്ന പെണ്ണിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ നിന്നെ പോലെ എല്ലാവർക്കും പഞ്ചാര ഒളിപ്പിക്കാൻ പറ്റും? പഞ്ചാരയൊന്നും ഒലിപ്പിക്കണ്ട, എന്നാലൊരു മര്യാദയൊക്കെയില്ലേ? എനിക്ക് ഇത്രയും മര്യാദയൊക്കെ ഉള്ളൂ. ആഹാ, അത് പോരാ. ഇതിൽ കൂടുതൽ മര്യാദ ഏട്ടനിൽ നിന്ന് ആ കുട്ടി പ്രതീക്ഷിക്കുന്നുണ്ടാവും. നെവർ. എന്റെ ഉള്ള അവൾക്കും അവളുടെ ഉള്ള എനിക്കും അറിയാം. അതറിയാത്തവർ ഇടയ്ക്കറാ നിൽക്കണ്ട. സപ്തദീ